गुड ईवनिंग स्टूडेंट्स, क्यापिटल बड्जटिंग नाम प्रेसेंट वैल्यू मेथड वे कई वीडियो इनिपे नमुक कवर रू मेथड इंटरनल रेट ऑफ रिटर्न मेथड प्रॉफिटेबिलिटी इंडेक्स मेथड इत रही मॉडर्न मेथड्स वरिदा अलग डिस्काउंटेड कैश फ्लो मेथड्स वरिदा नमुक पर चैप्टर नमुक कंक्लूड ओके so here we are going for internal rate of return method. Okay, internal rate of return method. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു discounted cash flow technique, അതായത് present value of money കൂട consider ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ time value of money കൂട consider ചെയ്തുകൊണ്ടുള്ള ഒരു method ആണ് just like an NPV method. IRR എന്ന് പറയുന്നത് what is internal rate of return എന്ന് പറയുന്നത് IRR എന്ന് പറയുന്നത് it is the rate that equates the present value of cash inflows with the present value of cash outflows. Present value of cash inflows ഉം present value of cash outflows ഉം equate ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റിനെയാണ് IRR എന്ന് പറയുന്നത്. നമ്മൾ NPV പറഞ്ഞ എന്താണ്? Present value of inflows minus present value of outflows ആണ് NPV എങ്കിൽ ഈ cash inflow യുടെ present value നെയും cash outflow യുടെ present value ഇക്വേറ്റ് ചെയ്യുന്ന ഈക്വൽ ആക്കുന്ന ഒരു ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു റേറ്റ് ഉണ്ട്. ആ റേറ്റിനെയാണ് IRR എന്ന് പറയുന്നത്. അപ്പൊ IRR ഈസ് ദ റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് വിത്ത് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അപ്പൊ NPV-ക്കകത്ത് യു വിൽ ബി ഗിവൺ എ ഡിസ്കൗണ്ട് റേറ്റ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 10% അല്ലെങ്കിൽ 15% എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ആ ഒരു റേറ്റ് ഉണ്ടാവില്ല. ആ റേറ്റാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അപ്പൊ ആദ്യം ഒരു റേറ്റ് കൊടുത്തു നോക്കുക. അപ്പൊ ആ റേറ്റിൽ നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസും പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസും ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ രണ്ടു മൂന്ന് റേറ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, IRR കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് IRR ഈസ് എ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പൊ ആദ്യം ഒരു റേറ്റ് കൊടുക്കുക. അപ്പൊ ആ റേറ്റ് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ പ്രസന്റ് വാല്യൂ. വീണ്ടും നമ്മൾ കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വാല്യൂ കിട്ടും. അപ്പൊ ഈ NPV ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ NPV സീറോ ആകണം. അപ്പൊ NPV സീറോ ആകുമ്പോൾ ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ഇക്വേറ്റ് ചെയ്യും. ആ റേറ്റ് ആണെന്ന് പറയുന്നത് IRR എന്ന് പറയുന്നത്. സോ വെരി സിമ്പിൾ, IRR ഈസ് ദ റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് വിത്ത് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ദാറ്റ് ഷുഡ് ബി ഫൈൻഡ് ഔട്ട് യൂസിങ് എ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഒരു റേറ്റ് കൊടുക്കുക, വീണ്ടും ഒരു റേറ്റ് കൊടുക്കുക. ഒരു രണ്ട് റേറ്റ് കിട്ടണമെങ്കിൽ ഒരു ഇന്റർപോളേഷൻ ഫോർമുലയിലൂടെ നമുക്ക് IRR കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ സ്റ്റെപ്സ്, ആദ്യം നമ്മളൊരു ഡിസ്കൗണ്ട് റേറ്റ് എടുത്തിട്ട് കമ്പ്യൂട്ടർ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ബൈ യൂസിംഗ് എ ഡിസ്കൗണ്ട് റേറ്റ് ആർബിട്രറിലി. അപ്പൊ നമ്മൾ ആദ്യം ഒരു 10% കൊടുത്തു നോക്കാം. അപ്പൊ 10% കൊടുത്തിട്ട് നമ്മൾ അതിന്റെ ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ കാണുക. എന്നിട്ട് അത് വെച്ചിട്ട് NPV കാണുക. പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ഔട്ട്ഫ്ലോ കുറയ്ക്കുമ്പോഴാണ് NPV കിട്ടുന്നത്. അപ്പൊ നമുക്ക് NPV കാണുക. അപ്പൊ NPV നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ അപ്പൊ വീണ്ടും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തതായിട്ടുണ്ട്. ഇപ്പൊ NPV പോസിറ്റീവ്, ഇൻഫ്ലോസ് കൂടുതലും ഔട്ട്ഫ്ലോസിന്റെ വാല്യൂ കുറവുമായിരിക്കും, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോസ് കൂടുതലും പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ കുറവായിരിക്കും. അപ്പൊ നമുക്ക് NPV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തിനാ വീണ്ടും ഹയർ റേറ്റിലോട്ട് പോകണം. അപ്പൊ നമ്മൾ ഹയർ റേറ്റ് പോകുമ്പോൾ വീണ്ടും NPV പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും നമ്മൾ എന്തെയ്യണം അടുത്തൊരു ഡിസ്കൗണ്ട് റേറ്റിലോട്ട് പോകണം. ടിൽ ദ NPV ബിക്കംസ് സീറോ ഓർ നെഗറ്റീവ്. സീറോ ആകുകയാണെങ്കിൽ ആ റേറ്റ് തന്നെയാണ് IRR എന്ന് പറയുന്നത്. പക്ഷെ നെഗറ്റീവ് ആവുകയാണെങ്കിൽ യു ഹാവ് ടു റേറ്റ്സ്. വൺ ഈസ് റേറ്റ് അറ്റ് വിച്ച് യു ഹാവ് പോസിറ്റീവ് NPV, അനദർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് യു ഹാവ് നെഗറ്റീവ് NPV. ഇപ്പൊ രണ്ട് റേറ്റ് നമുക്ക് കിട്ടും. അപ്പൊ ഒരു NPV പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റേറ്റ് പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന NPV പോസിറ്റീവ് ആയിരിക്കും, അടുത്ത റേറ്റ് പ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന NPV നെഗറ്റീവും ആയിരിക്കും. സോ വി ക്യാൻ say that our IRR lies in between these two limits. ഈ പറയുന്ന ലോവർ റേറ്റിനും ഹയർ റേറ്റിനും ഇടയ്ക്കാണ് നമ്മുടെ IRR കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അത് വെച്ചിട്ട് PV കാണുക, പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് കാണുക, എന്നിട്ട് അത് വെച്ചിട്ട് NPV കാണുക. ആ NPV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അതിനെക്കാട്ടി ഇപ്പൊ 10% എടുത്തെങ്കിൽ ഒരു 12% കൊടുത്തു. അപ്പൊ 12% എടുത്തപ്പോഴും നമുക്ക് NPV പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും റേറ്റ് കൂട്ടി ഒരു 14% കൊടുത്തു നോക്കുക. അപ്പോഴും നമുക്ക് കിട്ടുന്ന NPV നെഗറ്റീവ് ആണ് എങ്കിൽ വി ക്യാൻ സേ നമ്മുടെ IRR 12%-നും 14%-നും ഇടയ്ക്കാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അങ്ങനെ നമ്മൾ
രണ്ട് റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഹയർ റേറ്റും ഒരു ലോവർ റേറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇന്റർപോളേഷൻ ഫോർമുല വെച്ചിട്ട് IRR കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ IRR കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത് A+C/C-D(B-C). വലിയ കാര്യമൊന്നുമില്ല. എ എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോവർ റേറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ 12%, അല്ലെങ്കിൽ 12 ആണ് ലോവർ റേറ്റ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഹയർ റേറ്റ്, ഇപ്പൊ 14%. അപ്പൊ ബി ഹയർ റേറ്റ്, അപ്പൊ NPV നെഗറ്റീവ് ആയ റേറ്റ് ആണ് ഹയർ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ സി എന്ന് പറയുന്നത് NPV അറ്റ് ലോവർ റേറ്റ്, 12% എത്രയായിരുന്നു NPV. ഡി എന്ന് പറയുന്നത് NPV അറ്റ് ഹയർ റേറ്റ്. അപ്പൊ വെരി സിമ്പിൾ, A+C/D (C-D)(B-C). വേർ എ ഈസ് ദ ലോവർ റേറ്റ്, ബി ഈസ് ദ ഹയർ റേറ്റ്, സി ഈസ് ദ NPV അറ്റ് ലോവർ റേറ്റ്, ഡി ഈസ് ദ NPV അറ്റ് ഹയർ റേറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ IRR ദാറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ലിമിറ്റ്സ്. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 12-14 ഇടയ്ക്കുള്ള ഒരു റേറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, IRR എന്ന് പറയുന്നത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് തരത്തില്ല. അപ്പൊ നമ്മളൊരു ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ആ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് PV ഇൻഫ്ലോസ് കണ്ട് NPV കാണുക. NPV പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഒരു റേറ്റിലോട്ട് പോകണം. അപ്പൊ ആ ഹയർ ആയിട്ടുള്ള റേറ്റിൽ വീണ്ടും NPV പോസിറ്റീവ് ആണെങ്കിൽ ദെൻ യു ഗോ ഫോർ അനദർ ഹയർ റേറ്റ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു റേറ്റ് എത്തുമ്പോഴും ഒന്നുകിൽ NPV സീറോയിലോട്ട് പോകും, അല്ലെങ്കിൽ NPV നെഗറ്റീവിലോട്ട് പോകും. NPV നെഗറ്റീവിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ നമുക്ക് രണ്ട് റേറ്റ് കിട്ടും, ഒരു ലോവർ റേറ്റും കിട്ടും, ഒരു ഹയർ റേറ്റും കിട്ടും. ലോവർ റേറ്റിൽ NPV പോസിറ്റീവ് ആയിരിക്കും, ഹയർ റേറ്റിൽ NPV എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ ഒരു ഇന്റർപോളേഷൻ ഫോർമുലയിലൂടെ IRR കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഇന്റർപോളേഷൻ ഫോർമുല എന്ന് പറയുന്നത് A+C/C-D(B-C), where A is the lower rate, B is the higher rate, C is the NPV at lower rate, D is the NPV at higher rate. So, നമ്മൾ പഠിച്ചതിൽ ഒരല്പം ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഇത് മാത്രമേ, കാരണം നമുക്ക് ഒരു ട്രയൽ ആൻഡ് എറർ, ചിലപ്പോൾ ഒരു 4-5 റേറ്റ് ഒക്കെ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നു. സോ നമുക്ക് ആ ഇല്ലുസ്ട്രേഷൻ നമ്പർ 15 ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലുസ്ട്രേഷൻ നമ്പർ 15, ഒരു ഇല്ലുസ്ട്രേഷൻ മാത്രമേ പറയുന്നുള്ളൂ, ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം കൊടുത്തിരിക്കുന്നതിന്റെ ക്വസ്റ്റ്യൻ തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ആ ഇല്ലുസ്ട്രേഷൻ മാത്രം ഒന്ന് നോക്കാം. അപ്പൊ ഇല്ലുസ്ട്രേഷൻ പ്രകാരം പറയുന്നത് ഒരു പ്രോജക്റ്റേ ഉള്ളൂ, അതിന്റെ കോസ്റ്റ് 35,000, അതാണ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് 35,000 എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ആനുവൽ ഇൻഫ്ലോ ഓരോ വർഷവും 10,000 രൂപ വെച്ച് കിട്ടും. ഈ എക്സ്പെക്റ്റഡ് ആനുവൽ ഇൻഫ്ലോ 10,000. ഈ പ്രോജക്റ്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അപ്പൊ നമുക്ക് ഇത് റേറ്റ് ഒന്നും തരത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ക്വസ്റ്റിനകത്ത് ഈ PV ഫാക്ടർ 10%, 15%, 3 റേറ്റ് വെച്ചിട്ടുള്ള PV ഫാക്ടർ തന്നിട്ടുണ്ട്. PV ഫാക്ടർ തന്നില്ല എങ്കിൽ യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ഇറ്റ് അല്ലേ. ഇപ്പൊ 10% കണ്ടെത്താൻ ഞാൻ പറഞ്ഞു, കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കണ്ടെത്താം. 15 ആണെങ്കിലും കണ്ടെത്താം, 20 ആണെങ്കിലും കണ്ടെത്താം. അപ്പൊ 5 വർഷത്തേക്കുള്ള PV ഫാക്ടർ നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. അപ്പൊ ആദ്യം ഒരു 10% കൊടുത്ത് നോക്കുക. അപ്പൊ ആദ്യം നമ്മൾ ഇയർ 5 വർഷം എഴുതി, ക്യാഷ് ഇൻഫോ തന്നിരിക്കുന്ന 10,000 5 വർഷത്തേക്ക് എഴുതി, എന്നിട്ട് 10% ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 10% വെച്ചിട്ടാണ് ഫസ്റ്റ് ട്രയൽ പറയുന്നത്. ഫസ്റ്റ് ട്രയൽ അറ്റ് 10%. അവിടെ PV ഫാക്ടർ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 0.909, 0.826, 0.751, 0.683, 0.621. നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്യാഷ് ഇൻഫ്ലോസ് 10,000 ഈച്ച് PV ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ യു ആർ ഗെറ്റിംഗ് ദ PV ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. അപ്പോൾ PV ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് 9,900, 8,260, 7,510, 6,230, 6,210 എന്ന് കിട്ടും. നമ്മൾ അതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് അറ്റ് 10%. അത് 37,900 വരും. ക്യാഷ് ഔട്ട് ഫ്ലോ എത്രയാണ്? 35,000 അല്ലേ കോസ്റ്റ് ഓഫ് ദ പ്രോജക്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന NPV എന്താണ്? പോസിറ്റീവ് ആണ്, 2,900. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 10% അഡിക്വേറ്റ് ആയിട്ടില്ല അല്ലേ. നമ്മൾ സി ക്യാഷ് ഫ്ലോയുടെ പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട് ഫ്ലോ പ്രസന്റ് വാല്യൂ ഇക്വേറ്റ് ആവുന്ന റേറ്റ് ആണ് IRR എന്ന് പറയുന്നത്. അപ്പൊ 10% ക്യാഷ് ഇൻഫ്ലോസ് കൂടുതലും ക്യാഷ് ഔട്ട് ഫ്ലോ കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്യാഷ് ഇൻഫ്ലോസിനെ കുറച്ചുകൂടെ വലിയൊരു റേറ്റിലോട്ട് ഡിസ്കൗണ്ട് ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ സെക്കൻഡ് ട്രയലിൽ 15% പോയത്. അപ്പൊ സെക്കൻഡ് ട്രയലിൽ നമ്മൾ PV ഫാക്ടർ എത്ര എടുത്തു? 15% എടുത്തു. ഇപ്പൊ 1.5 അടിക്കുമ്പോൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കിട്ടും ഈ പറയുന്ന വാല്യൂസ് തന്നെ PV ഫാക്ടർ കിട്ടും. അപ്പൊ നമ്മൾ സെക്കൻഡ് ട്രയലിലോട്ട് പോകും. അപ്പൊ ഫസ്റ്റ് ട്രയലിൽ നമുക്ക് കിട്ടിയ NPV എന്താണ്? പോസിറ്റീവാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് IRR കണ്ടെത്താനായിട്ട് നമ്മൾ സെക്കൻഡ് ട്രയലിലോട്ട് പോകും. സെക്കൻഡ് ട്രയൽ എത്രയാണ്? ആ 15%. അപ്പൊ 15%
PBF help എന്ന് പറയുന്നത് 0.870 0.756 0.658 0.572 0.497 ഈ 10000 നെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ 10000 0.870 8700 അതുപോലെ 7560 6580 ദെൻ 5720 4970 ദെൻ പ്രസന്റ് വാല്യൂ ടോട്ടൽ ചെയ്യുക അപ്പോൾ 33530 കിട്ടും ഔട്ട്ഫ്ലോ എത്രയാണ് 35000 അപ്പോൾ ഇവിടെ ഇൻഫ്ലോ കുറവും ഔട്ട്ഫ്ലോ കൂടുതലും നെഗറ്റീവ് എൻപിവി ആയല്ലോ അപ്പൊ നമുക്ക് രണ്ട് റേറ്റ് കിട്ടി സി മനസ്സിലായില്ലേ അപ്പൊ 10% ഒരു പോസിറ്റീവ് എൻപിവിയും കിട്ടി 15% നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എൻപിവിയും കിട്ടി അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ IRR 10-നും 15-നും ഇടയ്ക്കാണ് അവർ IRR lies in between 10% and 15% ഞാൻ 15% 10% 15% ഇടയ്ക്കാണ് നമ്മൾ IRR കിടക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക ഇന്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യുക വാട്ട് ഈസ് ദ ഇന്റർപോളേഷൻ ഫോർമുല എ പ്ലസ് സി ഡിവൈഡഡ് ബൈ സി മൈനസ് ഡി ഇൻറ്റു ബി മൈനസ് എ അതാണ് ആ ഫോർമുല അപ്പൊ എ പ്ലസ് സി ഡിവൈഡഡ് ബൈ സി മൈനസ് ഡി ഇൻറ്റു ബി മൈനസ് വാട്ട് ഈസ് എ ലോവർ റേറ്റ് നമ്മൾ ട്രയലിൽ 10 എടുത്തത് അപ്പൊ 10 × C എത്രയാണ് എൻ പി വി അറ്റ് ലോവർ റേറ്റ് എൻ പി വി അറ്റ് ലോവർ റേറ്റ് എത്രയാണ് 2900 നമ്മൾ കണ്ടെത്തി ഡിവൈഡഡ് ബൈ എൻ പി വി അറ്റ് ലോവർ റേറ്റ് മൈനസ് എൻ പി വി അറ്റ് ഹയർ റേറ്റ് അപ്പൊ എൻ പി വി അറ്റ് ലോവർ റേറ്റ് 2900 എൻ പി വി അറ്റ് ഹയർ റേറ്റ് മൈനസ് 1470 അപ്പൊ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും അതാണ് 2900 പ്ലസ് 1470 ഇട്ടിരിക്കുന്നത് ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ് അല്ലെങ്കിൽ ബി മൈനസ് എ ബി എന്ന് പറയുന്നത് 15% എ എന്ന് പറയുന്നത് 10% ബി മീൻസ് ഹയർ റേറ്റ് നമ്മൾ ട്രയൽ ചെയ്ത രണ്ടാമത്തെ ഹയർ റേറ്റ് 15% അപ്പൊ 15 - 10 അപ്പൊ അത് നമ്മൾ വാല്യൂ ചെയ്യും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴ് വാല്യുവേറ്റ് ചെയ്യുമ്പോഴ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 13.318 അപ്പൊ ഈ 13.318 വെച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോയുടെ വാല്യൂവും ക്യാഷ് ഔട്ട്ഫ്ലോയുടെ വാല്യൂവും എന്താവും ഈക്വൽ ആകും മനസ്സിലായില്ലേ സോ ദാറ്റ് ഈസ് IRR is the rate that equates the present value of cash inflows with the present value of cash outflows. So here answer is 13.318. അപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റ് അക്സെപ്റ്റബിൾ ആണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്കൊരു കട്ട് ഓഫ് റേറ്റ് ഇവിടെ തരണമായിരുന്നു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു കട്ട് ഓഫ് റേറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം 10% കട്ട് ഓഫ് റേറ്റ് എങ്കിൽ ആ കട്ട് ഓഫ് റേറ്റിനെക്കാട്ടി കൂടുതലാണ് നമുക്ക് കിട്ടിയിരുന്ന IRR. അപ്പോൾ ഇഫ് ദ IRR ഈസ് ഗ്രേറ്റർ ദാൻ ദ കട്ട് ഓഫ് റേറ്റ് യു ഷുഡ് അക്സെപ്റ്റ് ദ പ്രോജക്റ്റ് അല്ലെങ്കിൽ IRR ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഈ കട്ട് ഓഫ് റേറ്റ് അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന IRR കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറയുന്ന 10% അല്ലെങ്കിൽ തരുന്ന വാല്യൂനെ കാട്ടി കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം ഇവിടെ തരാത്തത് കൊണ്ട് ഞാനൊരു 10% ഇട്ടിരിക്കുകയാണ് 10% കൂടുതലായതുകൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം അക്സെപ്റ്റ് ചെയ്യാം ഓക്കെ സോ ദാറ്റ് ഇസ് ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന എൻ പി വി IRR ഒക്കെ ഒരേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പക്ഷേ ഡിഫറെന്റ് ആണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻ പി വി എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് എമൗണ്ട് ആണ് IRR എന്ന് പറയുന്നത് ഒരു റേറ്റ് ആണ് എൻ പി വിയിൽ ഡിസ്കൗണ്ട് തരും IRR ൽ ഡിസ്കൗണ്ട് തരത്തില്ല നമ്മൾ ട്രയൽ ആൻഡ് മിറർ മെത്തേഡിലൂടെ ഡിസ്കൗണ്ട് റേറ്റ് ഇട്ടിട്ട് ഏത് ഡിസ്കൗണ്ട് റേറ്റിലാണോ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസിലോട്ട് ഈക്വൽ ആവുന്നത് ആ റേറ്റ് ആണ് IRR എന്ന് പറയുന്നത് IRR ൽ റിജക്ഷൻ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതും കട്ട് ഓഫ് റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുക കട്ട് ഓഫ് റേറ്റിനെക്കാട്ടി കൂടുതലാണ് IRR എങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണം കട്ട് ഓഫ് റേറ്റിനെക്കാട്ടി കുറവാണ് നമ്മുടെ IRR എങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റ് സമ്മറിലി റിജക്റ്റ് ചെയ്യണം ഓക്കെ പിന്നെ ഇല്ലസ്ട്രേഷൻ 17 ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല IRR കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് പ്രോജക്റ്റിന്റെ എ ബി സി എന്ന് പറയുന്ന മൂന്ന് പ്രോജക്റ്റിന്റെ IRR 14%, ബിയുടേത് 10%, സിയുടേത് 16%. അവർ പറയുന്നത് കട്ട് ഓഫ് റേറ്റ് 15% എങ്കിൽ ഇതിൽ ഏത് പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണം യാതൊരു സംശയമില്ല കട്ട് ഓഫ് റേറ്റ് 15% അല്ലേ അപ്പൊ 15% മുകളിൽ വരുന്ന ഒരേ ഒരു പ്രോജക്റ്റ് മാത്രമേ ഉള്ളൂ ദാറ്റ് ഇസ് പ്രോജക്റ്റ് സി പ്രോജക്റ്റ് സി ഇസ് ദ ഓൺലി പ്രോജക്റ്റ് ഹാവിംഗ് കട്ട് ഓഫ് റേറ്റ് സോറി IRR ഗ്രേറ്റർ ദാൻ കട്ട് ഓഫ് റേറ്റ് ദാറ്റ് ഇസ് 15%. സോ യു വിൽ ഹാവ് ടു അക്സെപ്റ്റ് പ്രോജക്റ്റ് സി സോ ഹിയർ ഇറ്റ് ഈസ് സി അതും വളരെ ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ ഇതിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് തിയറിക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുക നമ്മൾ എൻ പി വിയും പഠിച്ചു IRR പഠിച്ചു സോ യു ഷുഡ് കമ്പയർ ബിറ്റ്വീൻ എൻ പി വി ആൻഡ് IRR ഡിഫറൻസിയേഷൻ ചോദിച്ചാൽ ഇത് തന്നെ എഴുതിയാൽ അപ്പൊ അതിൽ ഈ പറയുന്ന ഒരു 9 points ആണ് പറയുന്നത് ഒന്ന് എൻ പി വി എന്ന് പറയുന്നത് എന്താണ് പ്രസന്റ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് പ്രസന്റ് വാല്യൂ ക്യാഷ് ഔട്ട്ഫ്ലോ കുറയ്ക്കുമ്പോഴാണ് എൻ പി വി കിട്ടുന്നത് വാട്ട് ഈസ് IRR ഈസ് ദ റേറ്റ് ദാറ്റ് ഇക്വേറ്റ്സ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് അത് വളരെ സിമ്പിൾ രണ്ടാമത്തെ പോയിന്റ് ഓഫ് ഡിഫറൻസ് എൻ പി വി അബ്സല്യൂട്ട് ആണ് അല്ലെ ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന അബ്സല്യൂട്ട് വാല്യൂ
IRR എപ്പോഴും ഒരു ശതമാനത്തിലാണ് പെർസെൻറ്റേജിലാണ് തരുന്നത്. NPV ഒന്നുകിൽ നെഗറ്റീവ് ആകാം അല്ലെങ്കിൽ പോസിറ്റീവ് ആകാം. IRR എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. NPV നമുക്കുള്ള ഡിസ്കൗണ്ട് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് അറിയാമായിരിക്കും. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അറിയില്ല. നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് നമ്മൾ IRR കണ്ടെത്തുന്നത്. ദെൻ NPV കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് തന്നാലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്യാൻ ബി കമ്പ്യൂട്ടഡ് ഇഫ് ഇൻട്രസ്റ്റ് ഇസ് ഗിവൺ. ഇൻട്രസ്റ്റ് അറിയില്ല എങ്കിൽ നമുക്ക് IRR കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടും യാതൊരു നാലും അഞ്ചും ഒക്കെ ഏറെ ഒരുപോലെയാണ്. അടുത്ത ആറാമത്തെ പറയുന്നത് ഇൻഫ്ലോസ് ആർ റീ ഇൻവെസ്റ്റഡ് അറ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് കോസ്റ്റ്. നമ്മളിവിടെ അസംപ്ഷൻ എടുക്കുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫ്ലോസ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ, അതായത് നമുക്ക് പറയുന്ന കട്ട് ഓഫ് റേറ്റിലാണ് നമ്മൾ റീ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ അതല്ല പറയുന്നത്, ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ IRR വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റീ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഏഴാമത്തത് അക്സെപ്റ്റൻസ് റിജക്ഷൻ ആണ് പറയുന്നത്. NPV പൂജ്യത്തിന് മുകളിലാണെങ്കിലേ നമ്മൾ, NPV പൂജ്യത്തിന് മുകളിലോ അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിലേ നമ്മൾ ആ പ്രോജക്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. NPV പൂജ്യത്തിന് താഴെ ആണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റിന് എന്ത് ചെയ്യും, സമ്മറിലി റിജക്ട് ചെയ്യും. അതുപോലെ തന്നെ IRR അക്സെപ്റ്റൻസ് റിജക്ഷൻ എന്ന് പറയുന്നത് IRR കട്ട് ഓഫ് റേറ്റ്, അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കെ എന്ന് പറയാം. കെക്ക് മുകളിലാണെങ്കിൽ മാത്രമേ നമ്മൾ പ്രോജക്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. IRR കെക്ക് താഴെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ താഴെ ആണെങ്കിൽ നമ്മൾ ആ പ്രോജക്റ്റിന് എന്ത് ചെയ്യണം, റിജക്ട് ചെയ്യണം. എട്ടാമത് പറയുന്ന റാങ്കിങ് എന്ന രീതി, ഇപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ റാങ്ക് ചെയ്യണം. അപ്പോൾ റാങ്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പോസിറ്റീവ് NPV ഉള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത്. നെക്സ്റ്റ് പോസിറ്റീവ് NPV സെക്കൻഡ് റാങ്ക്. സോ റാങ്കിങ് ഈസ് ഗിവൺ ബേസ്ഡ് ഓൺ ഹയസ്റ്റ് പോസിറ്റീവ് NPV. ഇവിടെയാണെങ്കിൽ റാങ്കിങ് ഈസ് ഗിവൺ ബേസ്ഡ് ഓൺ ഹയസ്റ്റ് IRR, ഗ്രേറ്റർ IRR, ഹയസ്റ്റ് IRR കൂടുതൽ റാങ്ക് കൊടുക്കുന്നത്. ദെൻ ഒൻപത് പറയുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അതിൽ NPV കട്ട് ഓഫ് റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എക്സ്റ്റേണൽ ടു ദ ഫേം. ബട്ട് IRR എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ പ്രൊപ്പോസൽ ആണ്. അതിൽ 10 കൊടുക്കുന്നു, പിന്നെ ഒരു 15 കൊടുക്കുന്നു. സോ ഇറ്റ് ഇസ് ഓൺലി ആൻ ഇന്റേണൽ പ്രൊപ്പോസൽ. അപ്പൊ ഇതൊന്ന് പരീക്ഷയ്ക്ക് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോയാൽ യു വിൽ ഗെറ്റ് 4 marks. ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ NPV ആൻഡ് IRR ഓർ കമ്പാരിസൺ ബിറ്റ്വീൻ NPV ആൻഡ് ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് പാർട്ടിലോട്ട് പോവാം. ലാസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ്. ഓക്കെ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡിൽ പറയുന്നത് ഇറ്റ് ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ. എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കും. ഇത് റിലേഷൻ ആണ്, ഇറ്റ്സ് എ റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ബെനിഫിറ്റ്സ് ആണ്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. അപ്പോൾ ഇതൊരു ബെനിഫിറ്റ് കോസ്റ്റ് അനാലിസിസ് ആണ്. ഇറ്റ്സ് എ ബെനിഫിറ്റ് കോസ്റ്റ്. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലേ നമ്മുടെ ഇൻഫ്ലോസ് എന്ന് പറയുന്നത്. നമ്മൾ ചിലവാക്കുന്നതാണ് ഔട്ട്ഫ്ലോ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബെനിഫിറ്റ് കോസ്റ്റ്. ഇൻഫ്ലോസിനെ ന്യൂമറേറ്ററിൽ എടുക്കുക, ആ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസിനെ ന്യൂമറേറ്ററിൽ എടുക്കുക, പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസിനെ അതിലെടുക്കുക, ഡിനോമിനേറ്ററിൽ എടുക്കുക. അപ്പൊ ബെനിഫിറ്റ് കൂടുതലും കോസ്റ്റ് കുറവാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്ന വാല്യൂ ഒന്നിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ആ പ്രോജക്റ്റ് അക്സെപ്റ്റ്, ഒന്നോ ഒന്നിന് മുകളിലോ ആണെങ്കിൽ യു വിൽ ഹാവ് ടു അക്സെപ്റ്റ് ദ പ്രോജക്റ്റ്. ഒന്നിന് താഴെയാണെങ്കിൽ നിങ്ങൾ ആ പ്രോജക്റ്റിനെ എന്ത് ചെയ്യണം, റിജക്ട് ചെയ്യണം. അപ്പോൾ വാട്ട് ഈസ് PI? ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. സോ PI ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. പ്രസന്റ് വാല്യൂ കാണേണ്ട കാര്യമൊന്നും ഞാൻ ഇനി പറയുന്നില്ല. നമുക്കറിയാം ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഇല്ലസ്ട്രേഷൻ 17 ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് രണ്ട് പ്രോജക്റ്റ് ഉണ്ട്, ഒന്ന് പ്രോജക്റ്റ് X പ്രോജക്റ്റ് Y. അപ്പൊ രണ്ട് പ്രോജക്റ്റിന്റെയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട് 30,000, 20,000 എന്ന് പറഞ്ഞിട്ട്. X 30,000, Y 20,000. അതുപോലെ തന്നെ X 3 വർഷം കാലാവധിയാണ് ഉള്ളത്. അപ്പൊ 3 വർഷത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലോസ് 13,500, 20,000, 15,500. Y 4 വർഷം കാലാവധി ഉണ്ട്. അപ്പൊ അതിന്റെ ഇൻഫ്ലോസ് എന്ന് പറയുന്നത് 8,500, 12,000, 6,000, 5,000. PV ഫാക്ടർ 12% എന്ന് പറയുന്നു. 12% PV ഫാക്ടർ ഇതിനകത്ത് തന്നിട്ടുണ്ട്. തന്നില്ല എങ്കിൽ യു ഷുഡ് കാൽക്കുലേറ്റ് യൂസിങ് യുവർ കാൽക്കുലേറ്റർ 1.12 ÷ ഈക്വൽ ടു അടിച്ച് ആദ്യം 1 കിട്ടും. പിന്നെ നമുക്ക് ഈ പറയുന്ന 0.893, 0.797, 0.72, 0.636 കിട്ടും. എന്റെ ഒരു ഊഹപ്രകാരം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നിരിക്കും. ക്വസ്റ്റിനകത്ത് തന്നെ, നിങ്ങളുടെ ക്വസ്റ്റിനകത്ത് തന്നെ ഈ PV ഫാക്ടർ തന്നിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അതെടുത്ത് എഴുതിയാൽ മാത്രം. അപ്പൊ നമ്മൾ അത് ചെയ്തിരിക്കുന്ന മെത്തേഡ് നോക്കി, അപ്പൊ ആദ്യം നമ്മൾ ഇയർ 4 വർഷമാണ് മാക്സിമം അല്ലേ,
എക്സിനും വൈക്കും കൂടെ കൂട്ടുമ്പോൾ എക്സിന് 3 വർഷമുണ്ട്, വൈക്ക് 4 വർഷമാണ് കാലാവധി. ആ 4 വർഷത്തെ പി വി ഫാക്ടർ ആദ്യമേ അങ്ങ് എഴുതി നമുക്ക് തന്നിട്ടുണ്ട്, 0.893, 0.797, 0.712 ആൻഡ് 0.636. അപ്പൊ അതിന് പ്രോജക്ട് എക്സിന് ഒരു കോളം കൊടുത്തു, പ്രോജക്ട് വൈക്ക് വേറൊരു കോളം കൊടുത്തു. അപ്പൊ പ്രോജക്ട് എക്സിന്റെ ക്യാഷ് ഇൻഫ്ലോസും അതിന്റെ പി വിയും കണ്ടു, പ്രോജക്ട് വൈക്കിയുടെ ക്യാഷ് ഇൻഫ്ലോയും അതിന്റെ പി വിയും കണ്ടു. അപ്പൊ ക്യാഷ് ഇൻഫ്ലോ 13500, അതിനെ 0.893 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 12.55.50. പ്രോജക്ട് ഒയുടെ ഫസ്റ്റ് ഇയറിലെ ക്യാഷ് ഇൻഫ്ലോ 8500, 8500 0.893 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 7590 കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ അറിയാമായിരിക്കും. അപ്പൊ അതുപോലെ 20000 0.797 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15940, 797 12000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9564, അതുപോലെ 15500 712 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 6000 712 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് നാലാമത്തെ വർഷം എത്തുമ്പോൾ എക്സിൽ ഇല്ല, എക്സിൽ ഇൻഫ്ലോ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ഡാഷ് ഇട്ടു. ഒയിൽ 5000 ഉണ്ട്, 5000 × 0.636 ആണ് 3180. അപ്പൊ നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആ പി വി ഓഫ് സി ഐ ടോട്ടൽ ചെയ്യുമ്പോൾ പ്രോജക്ട് എക്സിൻ്റെ അത് 39031.50 എന്നും പ്രോജക്ട് ഒയിയുടെ അത് 24606.50 എന്നും കിട്ടും. അത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. അപ്പൊ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന്റെ ഫോർമുല എന്താണ്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ്. അപ്പൊ എക്സിന്റെ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 30000, ഇൻഫ്ലോ എന്ന് പറയുന്നപ്പോൾ കണ്ടെത്തി 39031.50. അപ്പൊ 39031.5 ഡിവൈഡ് ബൈ 30000 1.30. ഒയുടെ കേസിൽ 24606.50, അതിന്റെ ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 20000 1.230. അപ്പൊ ഇത് രണ്ടും അക്സെപ്റ്റബിൾ ആണ്, രണ്ടിന്റെ വാല്യൂ ഒന്നിന് മുകളിലാണ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് രണ്ടിന്റെയും എന്താണ് ഗ്രേറ്റർ ദാൻ വൺ, സോ യു ക്യാൻ അക്സെപ്റ്റ് ബോത്ത് പ്രോജക്ട്, ബട്ട് പ്രോജക്ട് എക്സ് ഇസ് പ്രിഫറബിൾ. അല്ലെ, പ്രോജക്ട് എക്സ് ആണ് നമുക്ക് കുറെ കൂടെ എന്താണ് പ്രിഫർ, എക്സ് ആണ് കേട്ടോ. പ്രോജക്ട് എക്സ് ഇസ് മോർ പ്രിഫറബിൾ ദാൻ പ്രോജക്ട് വൈ, ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് ഗ്രേറ്റർ പി ഐ, അതിന്റെ പി ഐ കൂടുതലാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊരു പുതിയ ചാപ്റ്റർ ആണ്, അപ്പൊ പുതിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഈ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ, എനിക്ക് തോന്നുന്നു എൻ പി വി ആണ് ചോദിക്കാൻ ചാൻസ്, നെറ്റ് പ്രസന്റ് വാല്യൂ അത് മാക്സിമം ചെയ്ത് അതിലുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലം ഒക്കെ ഒന്ന് ചെയ്തു എന്ന പഠിക്കുക. അത് പ്രത്യേകിച്ചും അതിനകത്ത് 7, 8, 9, 10 പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്, 11 പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ്, 12 ചെയ്യേണ്ട, കാരണം 12 ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതിൽ ക്യാപിറ്റൽ കോസ്റ്റ് തന്നിരിക്കുന്നത് തെറ്റാണ്, അതുകൊണ്ട് അതിലുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം ഒന്ന് ചെയ്ത് പഠിക്കുക. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനായിട്ടുള്ള സൗകര്യം നമുക്ക് കിട്ടിയിട്ടില്ല ഈ പറയുന്ന ഇതുകൊണ്ട്, എങ്കിലും നമ്മളൊരു ഇത് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഒരു 2-3 പ്രാവശ്യം കണ്ടിട്ട് നിങ്ങൾ ഇതിലുള്ള പ്രോബ്ലം ഇല്ലസ്ട്രേഷനെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് പഠിച്ചിട്ട് പോകുക. എം പി വി ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഒരു 15 മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എനിവേ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ 16-ാം തീയതി, ഈ വരുന്ന 16-ാം തീയതി ഒരു അരമണിക്കൂർ നിങ്ങൾ ഒരു ക്വിസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. കാരണം നമുക്ക് ഇന്റേണൽ മാർക്സിൽ ടെസ്റ്റ് പേപ്പറിന്റെ മാർക്ക് ഇടണമല്ലോ, അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും, നിങ്ങൾ അത് ആൻസർ ചെയ്യുക. ഒരു 10 മണിക്ക് ചോദിക്കും, ഒരു 10:30-11 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, സോ എനിവേ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഏത് രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.